ആശുപത്രിയിലുള്ള രണ്ടുപേരുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് നേരത്തെ ഗതാഗത മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായത് എന്താണ് ആശുപത്രിയിൽ നിന്ന് അവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ശരിക്കും അത് തന്നെയാണ് അതായത് രണ്ടു പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഭാഗത്താണ് അത് റെഡ് സോൺ ആണ് റെഡ് സോൺ അധ്യാ അത്യാഹിത വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അതീവ ഗുരുതരാവസ്ഥയിലുള്ള ആളുകളെ പാർപ്പിക്കുന്ന മേഖലയാണ് അതിലാണ് ഒരു രോഗി ഉള്ളത് ഒരു രോഗി അതിന് ആ റെഡ് സോണിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചിട്ടുള്ളത് മറ്റ് ഒരു ആൾ കൂടി ഗുരുതരാവസ്ഥയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ നിലവിൽ ഈ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിട്ടു നൽകുകയും ചെയ്തും ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയാകുക യും ചെയ്തു വലിയ പ്രതിഷേധം അതായത് ഇവരുടെ ബന്ധുക്കളടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അവരെല്ലാവരും തന്നെ വലിയ അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധവും അവരുടെ ഭാഗത്തു നിന്ന് രൂപപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ട് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം അവര് അവരെ സംബന്ധിച്ച് അവർ വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് കൊച്ചു കുട്ടി കൊച്ചുകുട്ടികളടക്കം ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യം സാഹചര്യമാണുള്ളത് എന്തായാലും വലിയ പ്രതിഷേധം ഇവരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നു എന്തായാലും അല്പസമയത്തിനകം തന്നെ മന്ത്രി എം പി രാജേഷ് ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും സൂരജ് സജി നമ്മളോട് സൂചിപ്പിച്ച ആ പ്രതികരണത്തിലേക്കാണ് ഇനി പോകുന്നത് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടയാളുടെ നിർണായകമായ വെളിപ്പെടുത്തലാണത് അദ്ദേഹം പറയുന്നത് ഈ വാഹനം വീണ്ടും അപകടമുണ്ടാക്കിയതിനു ശേഷം അദ്ദേഹം ഉണർന്നപ്പോൾ ഭാര്യയുടെയും മകൻ്റെയും ശരീരത്തിലൂടെ ലോറി ഇറങ്ങി നിൽക്കുന്നതാണ് കാണുന്നത് വലിയ രീതിയിൽ ബഹളം വെച്ചു പക്ഷേ ആ സമയത്ത് ഇവർ ലോറി പിന്നോട്ടെടുക്കുകയാണ് ആയിരുന്നു അതാണ് രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപകടത്തിൽ പരിക്കേറ്റയാളാണ് അദ്ദേഹം സൂരറ്റ് സജിയുമായി സംസാരിച്ചിരുന്നു ആ പ്രതികരണത്തിലേക്ക് എന്നാ കണ്ണു നിറഞ്ഞു നോക്കിയത് എൻ്റെ ഭാര്യ മോനെടുത്ത് വണ്ടി നിന്നത് രണ്ടാമത് എന്നെ പേടിച്ചിട്ടായാലും ബാക്കിൽ കിടന്ന എല്ലാത്തിനും വണ്ടി രണ്ട് പ്രാവശ്യം എല്ലാത്തിനും രണ്ട് പ്രദേശം അയാൾ കേറ്റിയത് വേണ്ടി നിർത്താ നിർത്താന്ന് പറഞ്ഞത് കേക്കാതെ വേണ്ടി എന്നെ പേടിച്ചിട്ട് അയാൾ മുമ്പിലോട്ടെടുത്ത് എല്ലാരും പോയി എസ് ശ്യാംകുമാർ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്യാം രണ്ട് പ്രധാന സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഒന്നത് വാഹനം നിർത്താതെ പോകുന്നതിൻ്റേതാണ് മറ്റൊന്ന് ഈ നാട്ടുകാർ ഓടിക്കൂടുന്നതും ഈ ഡ്രൈവറേയും ക്ലീനറേയും ഒക്കെ താഴെ ഇറക്കുന്നതുമാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താണ് ശ്യാംകുമാർ ഈ അപകടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നേരത്തെ സൂരജ് പറഞ്ഞ പോലെയും ഇപ്പോൾ ഈ അപകടത്തിന്റെ ദൃക്സാക്ഷി പറഞ്ഞ പോലെയും അപകടം ഉണ്ടാക്കിയ ശേഷവും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഡ്രൈവറുടെയും ക്ലീനറുടെയും ശ്രമങ്ങളാണ് വ്യക്തമാക്കുന്നത് ആ മുന്നോട്ടു പോകുന്നതിനിടയിലാണ് നാട്ടുകാർ പുറകെ വന്ന് ഇവരെയും പിടികൂടുന്ന സി ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചത് ആ ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ് ആ ഡ്രൈവറെ പിടിച്ചുകൊണ്ടുവരികയും പിന്നീട് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ആ സി ദൃശ്യങ്ങൾ തന്നെ ഇവർ രക്ഷപ്പെട്ട് അപകട സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം വ്യക്തമാക്കുന്നതാണ് പക്ഷേ റോഡ് മണി നടക്കുന്ന ആ റോഡിന്റെ അവസാനം അവർക്ക് വണ്ടി നിർത്തേണ്ടി വന്നു അതിനിടയിൽ ഈ പ്രദേശത്തെ ചെറുപ്പക്കാർ ആ ലോറിയെ പിന്തുടർന്ന് വന്ന ഡ്രൈവറേയും ക്ലീനറേയും പിടികൂടുകയും ചെയ്തു പിന്നീടാണ് അവരെ പോലീസിന് കൈമാറുകയും ചെയ്യുന്നത് ആ സമയത്തൊന്നും ഇവർക്ക് നേരെ നിൽക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഏതായാലും ഒരു അഞ്ച് ജീവനുകൾ വിലപ്പെട്ട ജീവനുകളുടെ എടുത്ത അപകടത്തിന് പിന്നാലെയും അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ഈ ലോറിയുടെ ഡ്രൈവറും ക്ലീനറും ശ്രമിച്ചത് എന്നുള്ള വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ട്വന്റി ഫോറിന് ലഭിച്ചിരിക്കുന്നത് പക്ഷെ നാട്ടുകാരുടെ സമയോചിതമായി ഇടപെടലാണ് ആ രണ്ടുപേരെയും രക്ഷപ്പെടാൻ സഹായിക്കാതെ പിടികൂടാനായിട്ട് ഇടയാക്കിയിരിക്കുന്നത് ശ്രീ എസ് ശ്യാംകുമാറും സൂരജ് സജിയും വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എന്തായാലും കർശന നടപടിയിലേക്ക് കടക്കും എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദു ചെയ്യുക വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുക എന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകും എന്ന് സർക്കാർ വ്യക്തമാക്കുന്നു രാത്രികാല പരിശോധന ഈ ആളുകൾ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുണ്ടോ എന്നതടക്കം പരിശോധിക്കാൻ രാത്രികാല പരിശോധന ശക്തമാക്കുമെന്നൊക്കെ നേരത്തെ മന്ത്രി കെ ബി ഗണേഷ് കുമാറും വിശദീകരിക്കുന്നുണ്ടായിരുന്നു